ഓ അടിപൊളി കേട്ടോ, ടാ നല്ല സോഫ്റ്റ് ആട്ടോ, ഇതുണ്ടോ നല്ല മയം. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാസർഗോഡ് മോഡലായിട്ടുള്ള ഒരു ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഉള്ളിവട ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് കാസർഗോഡ് കാതർബായിയാണ്. അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഉള്ളിവട. അപ്പോൾ അതിൻ്റെ റെസിപ്പികളും കാര്യങ്ങളും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ കാതർബായി കാണിച്ചു തരും. അപ്പോൾ നമുക്ക് നേരെ അങ്ങനെ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഒന്ന് പറഞ്ഞേ. കാസർഗോട്ട് നല്ല ഇതാക്കിയിട്ട് എല്ലാവരും കഴിക്കുന്ന, നോമ്പിനൊക്കെ നല്ല ഇതായി ആൾക്കാർ കഴിക്കുന്ന ഒരു ഇതാണ് ഈ ഉള്ളിവജ. ഈ ഉള്ളിവജ എന്തെങ്കിലും വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് ബാക്കിയുള്ള അതിൻ്റെ മസാല ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് നല്ലതായിട്ട് തിരുമ്പിയിട്ട് ചെയ്തിട്ട് കഴിക്കുന്നെങ്കിൽ എല്ലാവർക്കും നല്ല ടേസ്റ്റോടെ വീട്ടിലൊക്കെ ചെയ്ത് കഴിക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലയിൽ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റംസാണ് ഈ ഉള്ളിവജ, കാസർഗോഡൻ ഉള്ളിവജ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് ഉള്ളി, ആവശ്യത്തിനുള്ള ഉള്ളി എടുത്തിട്ട് അരിഞ്ഞ് നമ്മൾ പാത്രത്തിലാക്കും. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ഉള്ളി സവോള അരിഞ്ഞാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ഉള്ളിക്ക് കുറച്ചും കൂടി വെള്ളം ചേരാൻ പാടില്ല. കൈയിട്ട് നമ്മൾ എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉള്ളി എടുത്തിട്ട് അരിഞ്ഞിട്ട് ഈ ഉള്ളീൻ്റെ നല്ലായിട്ട് കയ്യിൽ ഒടിച്ചിട്ട് അതിൻ്റെ നീര് വെള്ളത്തിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇത് കുറച്ച് മുളപ്പൊടി, മുളകുപൊടി അല്ലേ? അപ്പൊ നമുക്ക് മുളകുപൊടി ഇട്ട് കൊടുക്കാം. ആ മുളപ്പൊടി, അപ്പൊ നമ്മൾ ഇത്ര മുളകുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മുളപ്പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി. ഇഞ്ചി, ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ടാണേ. ഇഞ്ചി അരച്ചിട്ട് ഇടണം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി, മല്ലിപ്പൊടിയും കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല. ചിക്കൻ മസാല, ചിക്കൻ മസാല ഇച്ചിരി കൂടുതലോ കണക്കില്ലല്ലേ? പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്. മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണേ. പിന്നെ പച്ചമുളക്. പച്ചമുളകും ഇതാ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നു. കറിച്ചപ്പലവും എന്താ, കറിവേപ്പില ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. ഇനി ഇതിനെ നല്ല ഒടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇങ്ങനെ നല്ല ഒടിയാണോ ഈ ഉള്ളി ഇല്ലേ, ഇങ്ങനെ നല്ല ഇതാണോ. പിന്നെ ഇൽക്ക് ഇതാവാൻ കഴിയില്ല. ഇത് നല്ല ഒടിഞ്ഞിട്ട് വന്നേ പിന്നെ ഇൽക്ക് ബാക്കിയുള്ള കടലപ്പൊടിയും മൈദ ഊടണം. ഇത് കഴിക്കാനില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതെന്തെങ്കിലും നമ്മുടെ നാട്ടില് നോമ്പിനൊക്കെ ഏറ്റവും കൂടുതൽ ചെലവാകുന്ന ഐറ്റംസാണ് ഇത്. ഫ്രഷായിട്ട് നമുക്ക് പെരയിൽ തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കാം. കൊത്തിയിട്ട് നല്ലതായിട്ട് ഒടിയാണ്. ഉള്ളി ഒടിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടേല നമുക്ക്. നല്ല പോലെ ഒടിയാണ്, നല്ല നൈസാണ്. ആ അന്നെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല സോഫ്റ്റും ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ നല്ല ഒടിഞ്ഞിട്ട് റെഡി ആയിന് സാധനം. ഇനി ഇൽക്ക് ആവശ്യത്തിൻ്റെ കുറച്ചോ ഉപ്പ്, ഉപ്പിടണം. ആ ഉപ്പ് വേണ്ടേ? ഇതാ കുറച്ചുകൂടി, കുറച്ചോ, കുറച്ചും കൂടി, കുറച്ചും കൂടി. നമ്മൾ കൂടുതൽ എടുത്തതിനോണ്ട് ആ മതി മതി മതി. ഇതാ ഇതിങ്ങനെ ഉപ്പ് ഇതായിട്ട് നല്ല ഇതായി. ഇനി കുറച്ചോ കടലപ്പൊടി. ഏ അറിഞ്ഞാ നല്ല ഒടിഞ്ഞിന് ഇതാ സാധനം ഒക്കെ ഇതാ ഇങ്ങനെ ഒടിഞ്ഞ് പറഞ്ഞു. ഇതാ ഇതാ കുറച്ച് കടലപ്പൊടി, ഇതാ കൂടുതൽ വേണ്ട, നല്ല കുറച്ചായിട്ട്. പിന്നെ കുറച്ച് മൈദപ്പൊടിയും തന്നെ അളവിനനുസരിച്ചിട്ട് തന്നെ. കടലപ്പാവ് എടുത്ത് അത്ര തന്നെ മൈദ എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഒന്നും കൂടി ഇതിനെ നല്ല ഇതാക്കിയിട്ട് എടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളം വേണ്ടേ വേണ്ട. അടുപ്പ് കത്തിച്ചിട്ട് ഉള്ളി വെച്ച് നമ്മ ഇതാക്കാനുള്ള എനിക്ക് എണ്ണ ഒഴിക്കാം. നല്ല തേങ്ങ എണ്ണ, തേങ്ങ എണ്ണയിലാക്കുമ്പോൾ ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മറ്റെണ്ണയിലും ചെയ്യാം, ഇതിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും നമുക്ക്. നമുക്ക് എണ്ണ ചൂടായിരുന്നു നോക്കാം സാറേ. അപ്പോൾ നമുക്കൊരു ഉള്ളി ഇട്ട് പോകാം അല്ലേ? ആ ചൂടായിരുന്നു, ചൂടായിട്ടുണ്ടല്ലേ. ആ ഇതാ
അപ്പോൾ നമ്മുടെ കാസർഗോഡ് മോഡലുള്ള കാദർബായ് ഉണ്ടാക്കിയ അടിപൊളി ഉള്ളിവടയാണ്. നമുക്ക് നല്ല ഉള്ളിവജ, നല്ല ഉള്ളിവജ, ഉള്ളി ബജ, ആ ഉള്ളി ബജ നമ്മുടെ ഇവിടെ ഉള്ളിവട. അപ്പോൾ നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ പോവാം. കൊട്ടിക്കട്ടെ. ഓ അടിപൊളി കേട്ടോ, ഇടാ നല്ല സോഫ്റ്റ് ആട്ടോ, ഇതുണ്ട നല്ല വയൻ കഴിച്ചു നോക്കും. അടിപൊളി അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അല്ലേ. മസാലയുടെയും ആ കറിവേപ്പിലയുടെയും എല്ലാം കൂടെ ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ഈ കാസർഗോഡ് മോഡല് ഉള്ളിവട കഴിച്ചിട്ടില്ല, പക്ഷേ ഐറ്റം അടിപൊളി തന്നെ. ഇവിടെ ഇത്ര നമ്മൾ മസാല ഇവിടെയൊന്നും ഉണ്ടാക്കുന്ന ഇത്ര മസാലയൊന്നും ചേർത്തിട്ടല്ല നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നത്, പക്ഷേ ഈ കാസർഗോഡ് മോഡലിനും കൊള്ളാം കേട്ടോ, അടിപൊളി. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിവിടെ അടിപൊളിയായി നല്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിലും നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം. അതുവരെയൊക്കെ ഓക്കെ, ടാറ്റ ബൈ ബൈ അല്ലേ. അപ്പോൾ ഞങ്ങളിതത്തെ കഴിച്ചെന്ന് തീർക്കട്ടെ.